വെൽക്കം ബാക്ക് എല്ലാവർക്കും ദിയാസ് കിച്ചൻ അരോമയിലേക്ക് സ്വാഗതം. ഈ ഇടയായിട്ട് ഒത്തിരി നാടൻ റെസിപ്പീസാണ് ഉണ്ടാക്കാറ് അല്ലേ? അപ്പോൾ ഈ നാടൻ റെസിപ്പീസൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു ചൈനീസ് റെസിപ്പി ആയാലോ? വാലന്റൈൻസ് ഡേ ഒക്കെ വരും അല്ലേ? അപ്പോൾ വാലന്റൈൻസ് ഡേ എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പി എന്നല്ല കേട്ടോ, ജസ്റ്റ് നമുക്ക് സ്പെഷ്യൽ ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ്, എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഇത് വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ കണ്ടു നോക്കാം. ഇന്നത്തെ റെസിപ്പിക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറയാം. ഇപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് കുക്ക്ഡ് റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ റൈസ് ഒത്തിരി ഓവർ കുക്ക് ചെയ്യാൻ പാടില്ല, ഒരു മാക്സിമം ഒരു 90% മാത്രമേ റൈസ് കുക്ക് ചെയ്യാവുള്ളൂ. പിന്നെ വേറൊരു കാര്യം എന്നുള്ളത്, നമുക്ക് ഒന്നുകിൽ റൈസ് ഒന്ന് തലേ ദിവസം ഒന്ന് കുക്ക് ചെയ്ത് വയ്ക്കാം, അതല്ല എങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിന് ഒരു 3-4 മണിക്കൂർ മുന്നേ ഒന്ന് കുക്ക് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ആകുമ്പോൾ റൈസിൻ്റെ ചെറിയ ചൂടൊക്കെ ഒന്ന് പോയി ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂട് റൈസല്ലേ നമ്മൾ ചേർക്കാറ്, പക്ഷേ ഫ്രൈഡ് റൈസിന് എപ്പോഴും തണുത്ത റൈസാണ് കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഒരു കപ്പ് റൈസ് ഞാൻ 90% കുക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് വെജിറ്റബിൾസാണ്. കുറച്ച് ഫ്രഞ്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ്, ക്യാബേജ്, കുറച്ച് സ്പ്രിങ് ഓണിയൻ. അപ്പോൾ സ്പ്രിങ് ഓണിയൻ്റെ ഈ ഒരു പാർട്ട് ഉണ്ടോ, ഈ ഒരു വൈറ്റ് പാർട്ടാണ് ഇതിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു പാർട്ടാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ലാസ്റ്റ് ചേർക്കേണ്ടതാണ്. ഇതാണ് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോർട്ട് ചെയ്യുമ്പോൾ ചേർക്കുന്നതാണ് ഈ ഒരു പാർട്ട്. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഞാൻ പീസും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് വെജിറ്റബിൾസ് ഞാൻ എടുത്തേക്കുന്നത്, അതല്ലെങ്കിൽ ക്യാപ്സിക്കമൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി വേണം. പിന്നെ കുറച്ച് മാഗിയുടെ ഞാൻ ചിക്കൻ സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, ഇത് ഓപ്ഷനാണ്. ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ചോറിൽ ഉപ്പ് നന്നായിട്ട് ഇട്ട് വേണം വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. പിന്നെ വെജിറ്റബിൾസൊക്കെ സോർട്ട് ചെയ്യുമ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് വിനീഗർ എടുത്തിട്ടുണ്ട്, സോയാ സോസ്. ഇനി അടുത്തായിട്ട് കുറച്ച് ചില്ലി സോസാണ്. അപ്പോൾ ഈ ചില്ലി സോസ് ഞാനങ്ങനെ പുറത്തുനിന്ന് വാങ്ങാറില്ല, വീട്ടിലുണ്ടാക്കാറാണ് പതിവ്. അപ്പോൾ വളരെ എളുപ്പമായിട്ട് അത് ഉണ്ടാക്കാനായിട്ട്, അതായത് ഒരു 3 വറ്റൽമുളകും ഒരു 2 കാശ്മീരി ചില്ലിയും കൂടി ഒരു 1/2 മണിക്കൂർ നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. എന്നിട്ട് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അങ്ങനെ റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതല്ല ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. പിന്നെ ആവശ്യമുള്ളത് കുറച്ച് എണ്ണ വേണം. അപ്പോൾ നമ്മളിതിൽ വെളിച്ചെണ്ണയൊന്നും എടുക്കില്ല, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുക. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ആവശ്യമുള്ള കാര്യങ്ങൾ. അടുത്തായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തുടങ്ങാം അല്ലേ. അപ്പോൾ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഞാൻ 2 മുട്ട കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഈ രീതിയിൽ വേണമെങ്കിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ സോർട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കുക. മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് ചിക്കി എടുക്കണം. അങ്ങനെ മുട്ട റെഡിയായിട്ടുണ്ട്, ഞാനിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി അടുത്തതായിട്ട് ആ സെയിം കടായി തന്നെ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്തെടുക്കാം. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ചേർക്കുക, ഇഞ്ചി ഒരു ചെറിയ പീസ് ചേർത്താൽ മതിയാവും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനൊരു 3 വലിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി അതും കൂടി ചേർത്തെടുക്കുക. ജസ്റ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെയൊക്കെ വേവ് കൂടുതലാണ്. അപ്പം ഇത് ആദ്യം ചേർക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ചൈനീസ് റെസിപ്പീസൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും. അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തും അതുപോലെ തന്നെ റൈസൊക്കെ കുക്ക് ചെയ്തുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഫ്രൈഡ് റൈസ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യട്ടെ. ഏതാണ്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ബാക്കി വെജിറ്റബിൾസ് ചേർത്തെടുക്കാം. ആദ്യം തന്നെ ബീൻസ് ചേർത്തെടുക്കാം. ഈ ബീൻസും പീസും ആണ് കുറച്ച് കുക്കിംഗ് ടൈം കൂടുതലുള്ളത്. അപ്പോൾ ഇതൊരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. 1 മിനിറ്റ് പീസ് ചേർത്തിട്ട് 1 മിനിറ്റ് വെയിറ്റ് ചെയ്തു, പിന്നെ ബീൻസ് ചേർത്തു, 1 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്തെടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റും ബീൻസും ഒക്കെ എല്ലാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഈ ഉള്ളിയുടെ നമ്മളെ ടോപ്പ് പാർട്ട് ചേർത്തെടുക്കാം, ഉള്ളി ഇലയുടെ ടോപ്പ് പാർട്ട് ചേർത്തെടുക്കാം. ഉള്ളിയുടെ ഇല ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളൂ, കുറച്ച് നമുക്ക് ലാസ്റ്റ് ചേർത്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിം വയ്ക്കുക. അടുത്തായിട്ട് മാഗിയുടെ ക്യൂബ് ചേർത്തെടുക്കാം. ഞാനിവിടെ 1 ക്യൂബേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർത്തെടുക്കാം. ഇതും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കുക. അത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ചെറിയൊരു കട്ടിയായിട്ടായിരിക്കുന്നത്,
അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ മാഗിയുടെ ക്യൂബും വെജിറ്റബിൾസും കൂടെ ചേർത്തിട്ട് കറക്റ്റ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് സോസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റെഡ് ചില്ലി സോസ് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സോയ സോസ്. ഇനി അടുത്തായിട്ട് ഒരു ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്തെടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്തെടുക്കാം. ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ മാഗിയുടെ ക്യൂബ് ചേർത്തതുകൊണ്ട് അതിന് തന്നെ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ സോയ സോസ് ചേർത്തല്ലോ, അതിൽ ഉപ്പ് നന്നായിട്ടുണ്ടാവും. അപ്പോൾ മാഗിയുടെ ക്യൂബ് ചേർക്കുന്നില്ല എങ്കിൽ ഉപ്പ് ചേർക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കാം. ഇനി നമുക്ക് ചോറും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. പിന്നെ കുറച്ച് ഉള്ളിയിലയും കൂടി ചേർത്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയം വേണമെങ്കിൽ ഉപ്പ് നോക്കാം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് എനിക്കൊന്ന് ഉപ്പിൻ്റെ ആവശ്യം എന്തായാലും ഉണ്ടാവില്ല. അങ്ങനെ ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടുണ്ട്. അപ്പോൾ മിക്സാക്കുമ്പോൾ ചോറൊട്ടും ഉടയാതെയാണ് മിക്സാക്കേണ്ടത്. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എഗ്ഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുമാതിരി വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.